കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കോവിഡ് ടെസ്റ്റ് റിസൾട്ട് തെറ്റുന്നത് തുടർക്കഥയെന്ന് പരാതി. 18-ാം വാർഡിൽ മെമ്പർ കുഞ്ഞാലി മമ്പാട്ടിന്റെ ടെസ്റ്റ് റിസൾട്ട് സൈറ്റിൽ തെറ്റായാണ് രേഖപ്പെടുത്തിയതെന്നും പരാതി ഉയർന്നിട്ടുണ്ട്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ആന്റിജൻ പരിശോധനയിലെ അപാകത സംബന്ധിച്ച് വിവാദം കത്തിനിൽക്കെ വാർഡ് മെമ്പറുടെ കോവിഡ് ഫലം വെബ്സൈറ്റിൽ ആരോഗ്യവകുപ്പ് തെറ്റായി രേഖപ്പെടുത്തിയതായും ആരോപണം. 18-ാം വാർഡ് മെമ്പർ കുഞ്ഞാലി മമ്പാട്ടിന്റെ പരിശോധനാ ഫലമാണ് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വർഷം ജനുവരി 13-ന് കാരമൂല GLP സ്കൂളിൽ വെച്ച് നടത്തിയ ആന്റിജൻ പരിശോധനയിൽ കുഞ്ഞാലി മമ്പാട്ടിന് കോവിഡ് നെഗറ്റീവായിരുന്നു. എന്നാൽ June 30-ന് കാരമൂല GLP സ്കൂളിൽ വെച്ച് 109 പേരിൽ ആന്റിജൻ പരിശോധന നടത്തിയവരിൽ 33 പേർക്ക് പോസിറ്റീവാണ് കണ്ടെത്തിയെങ്കിലും ഇവർ RT-PCR പരിശോധന നടത്തിയപ്പോൾ ഇതിൽ 30 പേർക്കും നെഗറ്റീവ് റിസൾട്ടായിരുന്നു ലഭിച്ചിരുന്നത്. സംഭവം പഞ്ചായത്തിൽ വലിയ വിവാദമാവുകയും പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ കളക്ടർക്കും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും നേരിട്ട് പരാതി നൽകുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ അന്നത്തെ പരിശോധനാ ഫലം സൈറ്റിൽ പരിശോധിച്ചപ്പോഴാണ് പോസിറ്റീവായി രേഖപ്പെടുത്തിയതായി വാർഡ് മെമ്പർ കണ്ടത്. കാരശ്ശേരി FHSC-യിലെ കോവിഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് നിരന്തരം തെറ്റായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിയുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമായി കഴിഞ്ഞ 30-ാം തീയതി കാരമൂലയിൽ വെച്ച് 115 ആളുകൾ കോവിഡ് ടെസ്റ്റ് ചെയ്യുകയും അതിൽ 33 പേര് പോസിറ്റീവ് ആകുകയും ചെയ്ത ഒരു സ്ഥിതിയുണ്ട്. 13-1 കാരശ്ശേരി ഹെൽത്ത് സെൻ്ററിൻ്റെ കീഴിൽ ഞങ്ങൾ മെമ്പർമാർ മുഴുവൻ ടെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് എൻ്റെ റിസൾട്ട് ഞാനന്ന് ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ സൈറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്തപ്പോഴാണ് അതിൽ പോസിറ്റീവ് റിസൾട്ടായിട്ടാണ് ഇപ്പോഴും അത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എനിക്ക് അന്ന് ആരോഗ്യ പ്രവർത്തകർ എൻ്റെ ടെസ്റ്റ് നെഗറ്റീവാണ് എന്നാണ് നമുക്ക് വിവരം തന്നിട്ടുണ്ടായിരുന്നത്. ആരോഗ്യവകുപ്പ് നടത്തുന്ന കോവിഡ് പരിശോധനയിൽ ജനങ്ങൾക്ക് വിശ്വാസ്യത നഷ്ടപ്പെട്ട സാഹചര്യമാണ് നിലവിലുള്ളതെന്നും വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റിന് കത്ത് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതിൽ പോസിറ്റീവ് റിസൾട്ടായിട്ടാണ് ഇപ്പോഴും അത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എനിക്ക് അന്ന് ആരോഗ്യ പ്രവർത്തകർ എൻ്റെ ടെസ്റ്റ് നെഗറ്റീവാണ് എന്നാണ് നമുക്ക് വിവരം തന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നിന്നിട്ടുള്ളത്. ഈ ഒരു വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റിന് നമ്മൾ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറ്റക്കാർക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണം. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ നിലവിൽ 10.1 TPR. ഈ 0.1 വ്യത്യാസത്തിൽ കാരശ്ശേരി സി ഗ്രേഡിലേക്ക് മാറുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിലൊരു മാറ്റം വരുത്തി ഇതിലെ ഉള്ള കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ച് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിലെ ചെറിയൊരു വ്യത്യാസത്തിന്റെ പേരിലാണ് പഞ്ചായത്ത് നിലവിൽ സി കാറ്റഗറിയിൽ ഉൾപ്പെട്ടതെന്നും ആരോഗ്യവകുപ്പിന്റെ തെറ്റായ പരിശോധനാ ഫലങ്ങൾ ഇതിന് കാരണമാവുന്നതായും പഞ്ചായത്ത് അധികൃതരും ആരോപിക്കുന്നു. CTV പ്രാദേശിക വാർത്ത മുക്കം.